ക്രിസ്തീയ വിരുദ്ധ തത്വശാസ്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ അക്ഷീണം യത്നിക്കുകയും AD 422 സെപ്റ്റംബർ 10 മുതൽ 432 ജൂലൈ 20 വരെ കത്തോലിക്കാ തിരുസഭയെ നയിക്കുകയും സഭയുടെ 43-ാമത്തെ പാപ്പായുമായിരുന്ന വിശുദ്ധ സെലസ്റ്റിൻ 1-ാമൻ പാപ്പായുടെ തിരുനാളാണിന്ന്. റോമിൽ AD 376 ലാണ് സെലസ്റ്റിൻ പാപ്പായുടെ ജനനം. സെലസ്റ്റിൻ പാപ്പായുടെ വിനയവും കുലീനതയും ബുദ്ധിസാമർഥ്യവും പ്രശസ്തമാണ്. പാശ്ചാത്യസഭയുടെ ഏറ്റവും പ്രശസ്തനായ വ്യാധപാരംഗതനായിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു സെലസ്റ്റിൻ പാപ്പ. ഇന്നസെൻ്റ് 1-ാമൻ പാപ്പായുടെ ചില രേഖകളിലാണ് സെലസ്റ്റിൻ പാപ്പായെക്കുറിച്ച് നാം ആദ്യം കാണുന്നത്. അവിടെ ഇന്നസെൻ്റ് 1-ാമൻ പാപ്പ വിശദമാക്കുന്നത് സെലസ്റ്റിൻ ഒരു ഡീക്കനായിരുന്നുവെന്നാണ്. AD 422 സെപ്റ്റംബർ 4 വിശുദ്ധ ബോനിഫസ് 1-ാമൻ പാപ്പായുടെ മരണത്തെ തുടർന്ന് സഭയുടെ 43-ാമത്തെ പാപ്പായായി ഡീക്കൻ സെലസ്റ്റിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. സെലസ്റ്റിൻ പാപ്പായുടെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്തും പുറത്തും സംഘർഷം നിലനിന്നിരുന്നു. ഇവയെ വിവേകപൂർവം ധൈര്യമായി പാപ്പ നേരിടുകയും സഭാനൗകയെ നേരായ മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്തു. മരണാസന്നരായ പാപികൾ അനുതാപത്തോടെ പാപമോചനം ആവശ്യപ്പെട്ടാൽ അത് നിഷേധിക്കുന്നത് തെറ്റാണെന്ന് പാപ്പ വിയന്നയിലെയും നർബോണിയിലും മെത്രാന്മാരെ ഉപദേശിച്ചു. ഇതിനെതിരെയുള്ള അവരുടെ പഠനങ്ങളെക്കുറിച്ച് പാപ്പ അവർക്ക് താക്കീത് നൽകുകയും തൻ്റെ സ്വതസിദ്ധമായ നയചാതുരിയോടും സ്നേഹവാത്സല്യത്തോടും കൂടി അവർക്ക് എഴുതുകയും ചെയ്തു. സെലസ്റ്റിൻ പാപ്പായുടെ കാലം വരെ യാതൊരു തയ്യാറെടുപ്പോ ഒരുക്കമോ ഇല്ലാതെ അൽമായരെ നേരിട്ട് മെത്രാൻസ്ഥാനത്തേക്കുയർത്തുന്ന പതിവുണ്ടായിരുന്നു. ഈ രീതി നിരോധിച്ചത് സെലസ്റ്റിൻ പാപ്പായാണ്. മെത്രാൻ പദവി അർഹരായവർക്ക് മാത്രം തക്ക ഒരുക്കത്തോടെ നൽകാമെന്ന് പാപ്പ നിഷ്കർഷിച്ചു. മെത്രാൻ തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്ന മറ്റൊരു പ്രവണതയാണ് ഒരു സ്ഥലത്തെ ജനങ്ങൾ നേരിട്ട് മെത്രാനെ തിരഞ്ഞെടുക്കുന്നത്. ഇതും പാപ്പ വിലക്കി. കാരണം ഭൂരിപക്ഷം ജനങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ മെത്രാൻ പദവിക്ക് യോഗ്യനാകണമെന്നില്ല. സെലസ്റ്റിൻ പാപ്പ സഭയുടെ 3-ാമത്തെ സാർവത്രിക സുനഗദോസ് എഫേസൂസിൽ വിളിച്ചുകൂട്ടി. പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധികൾ സുനഗദോസ് പിതാക്കന്മാർക്ക് വിധിനിർണായകമായ നേതൃത്വവും മാർഗനിർദ്ദേശങ്ങളും നൽകി. സുനഗദോസ് നെസ്തോറിയൻ ആരോപിച്ചിരുന്ന സിദ്ധാന്തങ്ങളെ അബദ്ധമെന്ന് ശപിച്ചു തള്ളി. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പുതിയ സങ്കേതങ്ങളും സാഹചര്യങ്ങളും സെലസ്റ്റിൻ പാപ്പ ഒരുക്കുകയുണ്ടായി. പുതിയ ജനപദങ്ങൾക്കും സുവിശേഷമെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ചെയ്തു. വിശുദ്ധ പാട്രിക്കിനെ അയർലൻഡിലേക്ക് സെലസ്റ്റിൻ പാപ്പ അയച്ചു. പിന്നീട് അവിടെ അതിശക്തമായ ഒരു വിശ്വാസ സമൂഹത്തിന് വിശുദ്ധ പാട്രിക്കും സംഘവും അടിത്തറ പാകി. ഇന്നും അയർലൻഡ് സഭ കത്തോലിക്കാ തിരുസഭയുടെ സജീവ ഭാഗമായി നിലനിൽക്കുന്നു. ബ്രിട്ടനിൽ പെലാജിയൻ പാഷണ്ഡത പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന സവേരിനാസ് ബിഷപ്പിനെ ഒക്സേറിലെ വിശുദ്ധ ജെർമാനൂസ് മെത്രാനച്ചനെ അയച്ച് സെലസ്റ്റിൻ പാപ്പ തിരുത്തിച്ചു. ബ്രിട്ടനിൽ സുവിശേഷം പ്രസംഗിക്കാൻ പാപ്പ വിശുദ്ധ പല്ലേഡിയൂസിനെ അയക്കുകയുമുണ്ടായി. 9 വർഷവും 321 ദിവസവും സെലസ്റ്റിൻ പാപ്പ സഭാനൗകയെ നയിച്ചു. AD 432 ജൂലൈ 26 തൻ്റെ നിത്യസമ്മാനത്തിന്
യാത്രയായി. അബദ്ധങ്ങളെ ചെറുക്കുന്നതിനും വേദപ്രചാരണത്തിനും സെലസ്റ്റിൻ പാപ്പ പ്രദർശിപ്പിച്ച തീഷ്ണത അദ്ദേഹത്തെ വിശുദ്ധനാക്കി മാറ്റി. ആത്മരക്ഷാ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സെലസ്റ്റിൻ പാപ്പായെ പോലെ തങ്ങളുടെ കീഴുള്ളവരെ സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ ആത്മാക്കൾ ആത്മീയ അഭിവൃദ്ധി നേടും. യജമാനൻ വരുമ്പോൾ ജാഗരൂകനായിരിക്കുന്ന വൃദ്ധൻ എത്രയോ അനുഗ്രഹീതനാണ്. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൻ.